ജെ ഡി ടി ഇസ്ലാം സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സി പി കുഞ്ഞു മുഹമ്മദ്, എൻ സി സി ഫസ്റ്റ് കർമ്മ ഉദ്ഘാടനം ചെയ്തു. വെള്ളിമാടുകുന്ന് ജെ ഡി ടി ഇസ്ലാം ഹൈസ്കൂൾ എൻ സി സി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, പ്രളയക്കെടുതിയിൽ ശ്രദ്ധേയമായ സേവനം കാഴ്ചവെച്ചവരെ ആദരിക്കൽ, ഭിന്നലിംഗക്കാർക്കായുള്ള സെമിനാർ, വൃദ്ധസദന സന്ദർശനം, എൻ സി സി അലുമിനി അസോസിയേഷൻ, ബീച്ച് ഹോസ്പിറ്റലിലെ 300 രോഗികൾക്ക് ഭക്ഷണ വിതരണം, സ്വച്ഛതാഹി സേവ തുടങ്ങിയവ നടന്നു. സ്കൂൾ മാനേജർ ഡോക്ടർ പി സി അൻവർ പ്രൊമോ വീഡിയോ റിലീസ് ചെയ്തു. തെട്ടി കേരള ബറ്റാലിയൻ ആഡം ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കേരള മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എം പി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ആന്റി നർക്കോട്ടിക് വിഭാഗം എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷ് സെമിനാർ അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന് എൻ സി സി കാഡറ്റുകൾ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. പ്രധാനാധ്യാപകൻ ഇ അബ്ദുൽ ഗഫൂർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുൽ കബീർ, സിസ്റ്റർ സിസിലി, പി ടി എ പ്രസിഡന്റ് സുനിൽ കുമാർ, വൈസ് പ്രസിഡന്റ് സാക്കിർ, എൻ സി സി പി ടി എ ചെയർമാൻ അബ്ദുൽ ജബ്ബാർ, വൈസ് ചെയർമാൻ ഡോക്ടർ അഷ്റഫ്, ഹൈസ്കൂൾ അധ്യാപകർ, എൻ സി സി കാഡറ്റുകൾ, അവരുടെ രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. കർമ്മ എന്ന പേരിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം ജെ ഡി ടി ഇസ്ലാം ട്രസ്റ്റ് പ്രസിഡന്റ് സി പി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. എ പ്രദീപ് കുമാർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർ ബിജുലാൽ പ്രഭാഷണം നടത്തി. ജെ ഡി ടി എൻ സി സി സുവർണ ജൂബിലി കർമ്മ എൻ സി സി ഓഫീസർ സാദിഖ് അഹമ്മദ് നേതൃത്വം നൽകി.